അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സുഹൃത്തുക്കളെ, ഞാൻ ഡൽഹിയിലെ ഗുർഗാവൂൺ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് സംസാരിക്കുന്നത്. ഇന്നിവിടെ ജുമാക്ക് വന്നപ്പോൾ ഇവിടെ കണ്ടൊരവസ്ഥയാണ്. ഞാൻ ഒരുപാട് നാൾ ആയിട്ടൊന്നുമില്ല ഇവിടെ ഡൽഹിയിൽ വന്നിട്ട്. കുറച്ച് നാളത്ത് വന്നുകൊണ്ടുള്ള അനുഭവത്തിൽ നിന്ന് മാത്രം ഈ വിവരം ഒന്ന് നാട്ടിലുള്ള നമ്മുടെ സുഹൃത്തുക്കളേക്ക് ഒന്ന് അറിയിക്കണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താണെന്നറിയോ, ഇന്ന് വെള്ളിയാഴ്ച ആയ ദിവസം ജുമാക്ക് വേണ്ടി ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന ആളുകളാണ്. ആർക്കും വേണ്ടാത്ത എവിടോ ഒഴിഞ്ഞുകിടക്കുന്ന ഏതോ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇവിടെ പായയും അതുപോലെ കെട്ടിയിട്ടാണ് ഇവിടെ നിസ്കരിക്കുന്നത്. ഇവിടെ നിസ്കരിക്കാൻ സാധാരണ പോലത്തെ ഒരു പള്ളിയൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ കോടികളുടെ പള്ളികൾ കെട്ടിയിട്ട് അതിനകത്തേക്ക് വീണ്ടും വീണ്ടും പള്ളി പരിപാലന ഫണ്ടിലേക്കെന്ന് പറഞ്ഞ് പിരിവ് വാങ്ങുമ്പോൾ നമ്മളൊക്കെ ഒരു നിമിഷം ചിന്തിക്കണം. എത്രയോ നമ്മുടെ സഹോദരന്മാർ നിസ്കരിക്കുന്നതും ഒതുവെടുക്കുന്നതും വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. ഇവിടെ ഒതുവെടുക്കണമെങ്കിൽ പാത്രത്തിൽ വെള്ളം കൊണ്ടുവച്ചിരിക്കുന്ന ടാങ്കർ ലോറികളും മറ്റൊന്നുമാണ് ഇവിടെ ഒതുവെടുക്കുന്നത്. നിസ്കരിക്കണമെങ്കിൽ തന്നെ നേരത്തെ എത്തിയവർക്ക് ഈ 48 ഡിഗ്രി ചൂടുള്ള ഈ സ്ഥലത്ത് പോലും ആദ്യമേ സ്ഥലം കിട്ടുള്ളൂ. അല്ലാത്തവർ പായലും നിലത്തും പായ പോലും ഉണ്ടാവില്ല. നിലത്തായിരിക്കും പായ കിട്ടണമെങ്കിൽ പോലും നേരത്തെ എത്തണം. ഇത്രയും വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ എല്ലാവരും എന്ത് ചെയ്യുന്നത്, നിസ്കരിക്കുന്നത്. എന്റെ നാട്ടിൽ 25 രൂപ എസ്റ്റിമേറ്റ് ഇട്ടുകൊണ്ട് ഒരു പള്ളി പുതുക്കി പണിയിലുണ്ടായിരുന്നു. അത് 50 ലക്ഷം രൂപ കടന്നു. അതിമനോഹരമായ പള്ളി വന്നു. പള്ളി വന്നപ്പോൾ ഞാനും ഉൾപ്പെടുന്ന എല്ലാവരും അഭിമാനിച്ചു. കാരണം എന്താ, 118 കുടുംബങ്ങൾ അടങ്ങുന്ന ആ പള്ളി മഹല്ല് ഇത്രയും അതിമനോഹരമായിക്കൊണ്ട് മിനാരങ്ങളും കുംഭങ്ങളും വെച്ചുകൊണ്ട് ഒരു പള്ളി പണിയാൻ കഴിഞ്ഞു എന്നതിൽ ഞങ്ങളൊക്കെ അഭിമാനിച്ചു. പക്ഷേ ഒരു നിമിഷം നമ്മൾ ഓർക്കുക, ആർക്കു പോലും ഇവിടെ നിസ്കരിക്കാൻ വളരെയധികം പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് ആ നാട്ടിൽ. നമ്മൾ ഇതുപോലത്തെ പള്ളികൾ നമ്മുടെ നാട്ടിൽ മീറ്റർ കണക്കിന് 5-6 പള്ളികൾ വെച്ചിട്ട് നമ്മൾ പള്ളി ചെയ്യുമ്പോൾ നമ്മളൊക്കെ ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്നറിയോ, 2 കോടി ഉറപ്പേക്ക് വെച്ച പള്ളി പോലും എൻ്റെ നാട്ടിലുണ്ട്. എന്റെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ എന്റെ ജില്ലയിലുണ്ട്. അങ്ങനത്തെ ഒരു നാട്ടിൽ ഇന്നിവിടെ ഒരു ചെറിയൊരു പള്ളി പോലും ഇല്ല. നിങ്ങൾക്ക് അതിന്റെ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഇത് നിങ്ങളെ കാണിക്കാമെന്ന് മാത്രമല്ല, നമ്മൾ പള്ളി പരിപാലന ഫണ്ടിലേക്കൊന്നും പറഞ്ഞിട്ട് കൊടുക്കുന്ന പൈസ അതൊരു നിമിഷം നമ്മൾ തിരിച്ചുകൊണ്ട് ഇതുപോലുള്ള ഡൽഹി പോലുള്ള നാടുകളിൽ പല സ്ഥലത്തെയും അവസ്ഥയാണ്. ഇതുപോലുള്ള നാട്ടുകളിൽ നിന്ന് ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 10 രൂപ കൊടുക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പുണ്യം വേറെ ഒന്നാണ്. അതിന്റെ കൂലിയായിരിക്കും നമ്മൾക്ക് കാലാകാലം ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ഇവിടെ ഒതുവെടുക്കുന്ന അവസ്ഥയും നിസ്കരിക്കുന്ന അവസ്ഥയും ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരിക.